അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്റെ ചിഹ്നം തൊപ്പിയാണ്, നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പി വോട്ട് ചെയ്യാം, വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഓടാവുന്നു, ആരെ പഠിപ്പിക്കാം? വാർത്താരം പറയുക. അപ്പോ നല്ലവരായി നിങ്ങൾ സൺബൺസ് ഉള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ആ, ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസ് ഇല്ല. വേണ്ടെന്ന് ആരംഭിക്കലാം. അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഭർത്താവ് പറയാ, മറ്റേ ഭർത്താവ് എന്നോട് പറയരുത്. ആ കേട്ടോ, ഞാൻ പറയുന്നത് കേക്കോട്ട്. നീ ഒന്നും പണയണ്ട. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ നിറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റതിലേക്ക് പോകണം. അവന്റെ തന്തയുടെ മാനസിക ആശുപത്രിയിലാണെന്ന് പറയുന്നത്. വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനസിക രോഗം എന്ന് വെച്ച് അവനെ 16 തന്ത ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വേണു അവനോടൊന്ന് പറഞ്ഞേക്കണം. എന്റെ ദൈവം എന്ന് പറഞ്ഞ ഇതൊരു സ്ത്രീയാണ്. ചന്ത പെണ്ണുങ്ങൾ പറയും ഇത്ര മോശമായി. മായും പൂവും കായും ചന്ത പറയുന്നതോട് വെറിയ പറയുന്നു. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കാലത്തായിട്ട് വരും. ഒരുപാട് നാളുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ ഒരു ഒരു വ്യവസ്ഥ, ഒരു നമ്മളെ അച്ചടക്കത്തോടെയുള്ള ജീവിതം, അതിനെ ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വരൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? വെല്ലുവിളിക്കുന്നല്ല. എന്നുവെച്ചാ ഇതൊന്നും നമ്മുടെ നാട്ടില് നമ്മളാരും സുരക്ഷിതരല്ല. ഇപ്പം സാർ ഒരു പ്രമുഖനായതുകൊണ്ട് സാറിന്റെ തോക്കുണ്ട്, സാറിന് അങ്ങനെ ഇരിക്കാം. ഇപ്പൊ എന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് രാത്രി തോക്കും കൊണ്ട് നടക്കാൻ പറ്റില്ല. രാത്രി പെൺകുട്ടി അങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. മാന്യതയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിന്റെ കൂടെ നടക്കണം, അല്ലെ അപ്പന്റെ കൂടെ നടക്കണം. കൂടെ കൂടെ നടക്കേണ്ട കാര്യം തന്നെ. ഇതൊരു തരം രോഗമാ. നിങ്ങൾ വരട്ടെ.